കോപ്പിയുടെ വിഷയത്തിൽ ഐജി ടി ജെ ജോസ് സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകി. തനിക്കെതിരെ പോലീസിലെ ഒരു വിഭാഗവും ചില യൂണിവേഴ്സിറ്റി ജീവനക്കാരും നടത്തിയ ഗൂഢാലോചനയാണ് കോപ്പിയുടെ വിവാദത്തിന് പിന്നിലെന്ന് ഐജി മൊഴി നൽകി. അടുത്ത മാസം 11 ഐജിയോടൊപ്പം പരീക്ഷ എഴുതിയ 6 ജുഡീഷ്യൽ ഓഫീസർമാരുടെ മൊഴിയെടുക്കുമെന്ന് ഉപസമിതി അറിയിച്ചു. രാവിലെ 11 മണിയോടെയാണ് ഐജി ടി ജെ ജോസ് മൊഴി നൽകാൻ സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് മുന്നിലെത്തിയത്. 2.5 മണിക്കൂറോളം ഐജിയുടെ മൊഴിയെടുത്തു. പകപോക്കലാണ് തനിക്കെതിരെ ഉണ്ടായതെന്ന് ഐജി മൊഴി നൽകി. പോലീസിലെ ഒരു വിഭാഗവും ചില യൂണിവേഴ്സിറ്റി ജീവനക്കാരുമാണ് കോപ്പിയടി വിവാദത്തിന് പിന്നിൽ. അതുകൊണ്ടാണ് മൊഴിയെടുക്കാൻ വരുമ്പോൾ സംരക്ഷണം വേണമെന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും മൊഴിയെടുപ്പ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതെന്നും ഐജി ഉപസമിതിയെ ബോധിപ്പിച്ചു. താൻ കോപ്പിയടിച്ചിട്ടില്ല എന്നാണ് ഐജി മൊഴി നൽകിയതെന്ന് ഉപസമിതി തലവൻ പി എച്ച് അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നിഷേധിച്ചിരിക്കുകയാണ്. കോപ്പിയടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഐജി തയ്യാറായില്ല. അടുത്ത മാസം 11 ഐജിക്കൊപ്പം പരീക്ഷ എഴുതിയിരുന്ന പരീക്ഷാർത്ഥികളുടെ മൊഴിയെടുക്കും. അടുത്ത മാസം അവസാനത്തോടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉപസമിതിയുടെ തീരുമാനം. റിപ്പോർട്ടർ കോട്ടയം.